ഹലോ വെൽക്കം ബാക്ക് ടു ബി ഫോർ ബയോളജി ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് ലീഫിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഒരു തണ്ടിൽ ലീഫ് ഏതൊക്കെ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം ഒരു സ്റ്റെമ്മിൽ നിന്നും ലീഫ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പ്ലാന്റിൽ നിങ്ങൾ കണ്ടോ ഇവിടെ രണ്ട് ലീവ്സ് ഉണ്ടോ ഒന്ന് ഈ സൈഡിലേക്കും ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇങ്ങനെ പോകുന്നുണ്ട് അടുത്ത സെറ്റ് ഓഫ് ലീവ്സ് ഈ രണ്ട് ലീവ്സ് നെക്സ്റ്റ് ഒരു പോയിന്റിൽ നിന്നും രണ്ട് സൈഡിലേക്കായിട്ടാണ് പോകുന്നത് അതേപോലെയാണ് ഒരു ചെടിയിൽ ഈ ഒരു ചെടിയിൽ ത്രൂ ഔട്ട് ആ ഒരു രീതിയിലാണ് ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് അപ്പോൾ ഈ ഒരു പോയിൻ്റ് ലീവ്സ് ഫോം ചെയ്യുന്ന സ്റ്റെമ്മിലുള്ള ഈ ഒരു പോയിൻറ്റിന് പറയുന്ന പേരാണ് നോഡ് ഇത് ഒരു നോഡാണ് ഇത് അടുത്ത നോഡാണ് പിന്നെ മൂന്നാമത്തെ നോഡ് ഇതാ ഇവിടെ കിടക്കുന്നു ഇതിനാണ് നോഡെന്ന് പറയുന്നത് ഇനി രണ്ട് നോഡുകൾക്ക് ഇടയ്ക്കുള്ള ഈ ഒരു റീജ്യൻ ഇത് കണ്ടോ ഈ ഒരു റീജ്യൻ ഇതിനെയാണ് ഇൻ്റർനോഡ് എന്ന് പറയുന്നത് ഇൻ്റർനോഡ് അപ്പോൾ ഒരു നോഡിൽ ലീഫ് പല വിധത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഇവിടെ ഞാൻ പറഞ്ഞു ഒരു നോഡിൽ നിന്നും രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ടാണ് ലീഫ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിന് പറയുന്നത് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി അപ്പോൾ ഫില്ലോടാക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് അറ്റ് ദി നോഡ് നോഡിൽ ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിക്കാണ് ഫില്ലോടാക്സി എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് പ്ലാന്റിൽ നമുക്ക് എന്ത് ഫില്ലോടാക്സിയാണ് കാണാൻ കഴിയുന്നത് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി കണ്ടില്ലേ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ടാണ് ഇതിൽ നിന്നും ലീവ്സ് ഫോം ചെയ്യുന്നത് ഈ നോഡിൽ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഒരു നോഡിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലേക്കായിട്ട് രണ്ട് ലീവ്സ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ ഇതുപോലെ ഓപ്പോസിറ്റ് ഫില്ലോടാക്സി കാണിക്കുന്ന മറ്റൊരു ചെടിയാണിത് ഇതിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എങ്ങനെ കാണാൻ കഴിയും കണ്ടോ ഒരു നോഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ്സിലേക്കായിട്ടാണ് ലീവ്സ് ഫോം ചെയ്യുന്നത് അല്ലേ അടുത്ത നോഡ് നോക്കുക ഇതാ അടുത്ത നോഡിൽ നിന്നും അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിട്ടാണ് ലീഫ് ഫോം ചെയ്യുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ ടൈപ്പ് ഫില്ലോടാക്സിയാണ് പറയുന്നത് ഈ ഒരു ചെടി ഇത് കണ്ടോ ഇതിൻ്റെ ഈ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ് ഈ ഡയറക്ഷനിലേക്ക് ഫോം ചെയ്തിട്ടുണ്ട് അടുത്ത ലീഫോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെയിം നോഡിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ല അടുത്ത നോഡിൽ നിന്നാണ് അടുത്ത ലീഫ് ഫോം ചെയ്യുന്നത് മൂന്നാമത്തെ ലീഫ് ഈ നോഡിൽ നിന്ന് അതായത് തേർഡ് നോഡിൽ നിന്നും ഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ഫില്ലോടാക്സിക്ക് നമ്മൾ പറയുന്നത് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി അതായത് ഒന്ന് ഇടവിട്ടിട്ടുള്ള ലീഫ് ഫോമേഷനാണ് നോഡിൽ നിന്നും ഉണ്ടാവുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സിക്ക് അടുത്ത എക്സാമ്പിളാണ് ഈ ഒരു ചെടി കണ്ടല്ലോ ഒരു നോഡിൽ നിന്നും ഒരു ലീഫ് ഒരു സൈഡിലേക്ക് ഫോം ചെയ്യുന്നു അടുത്ത ലീഫ് അടുത്ത നോഡിൽ നിന്നും ഫോം ചെയ്യുന്നു ഇങ്ങനെ ഒന്നിടവിട്ട രീതിയിലായിരിക്കും ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സിയിൽ ലീഫിൻ്റെ ഫോമേഷൻ ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സിക്ക് അടുത്ത എക്സാമ്പിളാണിത് കണ്ടോ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ് അടുത്ത നോഡിൽ നിന്നും അടുത്ത ലീഫ് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി ഈ ഒരു ടൈപ്പ് ഫില്ലോടാക്സി നോക്കൂ ഇതിൽ ഒരു നോഡിൽ നിന്ന് കുറേ ലീഫുകൾ ഫോം ചെയ്യുന്നുണ്ട് കണ്ടല്ലോ ഇതൊരു നോഡാണ് ഇതിൽ നിന്ന് കുറേ ലീഫ് ഫോം ചെയ്യുന്നു ഇവിടെയും ഒരു നോഡാണ് ഇപ്പോൾ ഇതിൽ മൂന്നെണ്ണേ കാണാനുള്ളൂ ഇവിടുന്ന് കൊഴിഞ്ഞു പോയതാണ് നാല് അഞ്ച് ലീഫ് വരെ ഈ ഒരു ചെടിയിൽ ഒരു നോഡിൽ നിന്ന് ഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു നോഡിൽ നിന്ന് രണ്ടിലധികം ലീഫ് ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫില്ലോടാക്സിക്ക് നമ്മൾ പറയുന്നത് വേൾഡ് ഫില്ലോടാക്സി വേൾഡ് ഫില്ലോടാക്സി ഗ്രൂപ്പ് ഓഫ് ലീവ്സ് ഫോംസ് അറ്റ് എ നോഡ് ചില ലീഫിൻ്റെ കേസിൽ ഇതുപോലെ ലീഫ് ബേസിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ചെറിയ രണ്ട് സ്ട്രക്ചേഴ്സ് കണ്ടില്ലേ ഇതിനാണ് സ്റ്റിപ്യൂൾ എന്ന് പറയുന്നത് ഇതുപോലെ സ്റ്റിപ്യൂൾ ഉള്ള ലീഫിന് സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്നും സ്റ്റിപ്യൂൾ ഇല്ലാത്ത ലീഫിന് എക്സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്നാണ് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് റൂട്ട് സിസ്റ്റം പഠിക്കാം ഡൈക്കോട്ട് പ്ലാന്റിലും മോണോക്കോട്ട് പ്ലാന്റിലും റൂട്ട് സിസ്റ്റം രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് കാണപ്പെടുന്നത് അതിനു മുമ്പായിട്ട് റൂട്ടിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം റൂട്ട് ഈ പ്ലാന്റിനെ മണ്ണിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് അതോടൊപ്പം മണ്ണിലുള്ള പോഷണങ്ങൾ വലിച്ചെടുത്ത് പ്ലാന്റിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നത് എന്താണ് റൂട്ട് സിസ്റ്റമാണ് അപ്പോൾ ഇതൊരു ഡൈക്കോട്ട് പ്ലാന്റാണ് ഇതിൽ റൂട്ട് സിസ്റ്റം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം
അപ്പോൾ റൂട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ റൂട്ടും അതിൻ്റെ ബ്രാഞ്ചസും ചേർന്നിട്ടുള്ളതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ടൈപ്പ് റൂട്ട് സിസ്റ്റത്തിനെ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഒരു മെയിൻ ആയിട്ടുള്ള പ്രൊമിനൻ്റ് ആയിട്ടുള്ള വേഗത്തിൽ ഇങ്ങനെ നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള റൂട്ടും പിന്നെ അതിൻ്റെ സൈഡ് ബ്രാഞ്ചസും ആയിട്ടാണ് ഇവിടെ ഫോമേഷൻ നടക്കുന്നത്. ഇങ്ങനെയുള്ള ഫോമേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൂട്ട് സിസ്റ്റത്തിനാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ആ സ്റ്റെമ്മിൻ്റെ അടിയിൽ നിന്നും പോകുന്ന പ്രൊമിനൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ചെയ്യുന്ന റൂട്ടിന് പറയുന്നതാണ് ടാപ്പ് റൂട്ട്. അതിന് പ്രൈമറി ബ്രാഞ്ച്, സെക്കൻഡറി ബ്രാഞ്ച്, ടേർഷ്യറി ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാഞ്ചസ് കാണാൻ കഴിയും. ആ ബ്രാഞ്ചസൊക്കെ ഓരോ പ്ലാന്റിലും വ്യത്യസ്തമായ രീതിയിലാണ് ബ്രാഞ്ചിങ് ഒക്കെ നടക്കുന്നത് എന്ന് എന്തുതന്നെയാണെങ്കിലും ഇതിനെ മൊത്തത്തിലായിട്ട് നമ്മൾ പറയുന്നതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇത് സാധാരണ നമ്മളെ പറമ്പിലും മുറ്റത്തൊക്കെ കാണുന്ന പുല്ലാണ്. പുല്ല് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? മോണോക്കോട്ട് പ്ലാന്റ്സിലാണ് പുല്ല് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ചെടിയിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ടാണ് പുല്ലിൽ അല്ലെങ്കിൽ പുല്ല്, നെല്ല് അതേപോലെയുള്ള മോണോക്കോട്ട് പ്ലാന്റ്സിൽ റൂട്ടിൻ്റെ ഫോമേഷൻ. ഇവിടെ ഇങ്ങനെ മണ്ണിന് മുകളിലൂടെ ഇങ്ങനെ പടർന്നു പോകുന്ന സ്റ്റെം എന്ന് പറയുന്ന പോർഷൻ കാണാം. അതിൻ്റെ ഈ നോഡ് അല്ലേ, ഈ ഒരു പോയിൻ്റ്, ഇതിനൊക്കെ എന്താ പറയുന്നത്? നോഡെന്ന് പറയും. ഈ നോഡിൽ നിന്നും ഒരു ഗ്രൂപ്പ് ഓഫ് ലീവ്സ് ഇങ്ങനെ താഴേക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള റൂട്ടൊന്നും ആയിരിക്കില്ല മോണോക്കോട്ട്. പ്രത്യേകിച്ച് ഈ പുല്ല് വെറൈറ്റിയിലൊന്നും ഭയങ്കര ഹാർഡായിട്ടുള്ള റൂട്ടല്ല ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫൈബറിലേക്ക് നാര് പോലെ കിടക്കുന്ന റൂട്ടാണ് ഇതിൽ ഫോം ചെയ്യുക. അപ്പോൾ ഈ ഒരു റൂട്ട് സിസ്റ്റത്തിന് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഡൈക്കോട്ടിലാണെങ്കിൽ നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതിൽ ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ മെയിൻ റൂട്ട്, ഫസ്റ്റ് ഫോം ചെയ്യുന്ന റൂട്ട് വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് നല്ല ഹാർഡാണ്. അതിൽ നിന്നുമാണ് ലാറ്ററൽ ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നത്. എന്നാൽ മോണോക്കോട്ട് പ്ലാന്റ്സിനകത്ത് ഓരോ നോഡിൽ നിന്നും എന്താണ്, ഓരോ ഗ്രൂപ്പ് ഓഫ് ഫൈബർ ലൈക്ക് റൂട്ട്സ് അറൈസ്. കണ്ടില്ലേ, ഈ പുല്ലിനെ മണ്ണിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് റൂട്ടാണ് ഇവിടെ കണ്ടോ, ഗ്രൂപ്പ് ഓഫ് റൂട്ട്. ഇതിനാണ് നമ്മളെന്ത് പറയുന്നത്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു നോഡിൽ നിന്ന് ഇങ്ങനെ ഫോം ചെയ്ത് ഇനി അതിൻ്റെ നെക്സ്റ്റ് റീജിയനിൽ കണ്ടോ ഇവിടുന്ന് റൂട്ട് ഫോമേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പോയിന്റിൽ നിന്നും ഇതിൻ്റെ റൂട്ട് ഫോമേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റിൽ ടാപ്പ് റൂട്ട് സിസ്റ്റവും പിന്നെ മോണോക്കോട്ട് പ്ലാന്റിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റവുമാണ് കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ റൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണ്, പ്ലാന്റ്സിനെ മണ്ണിൽ ഫിക്സ് ചെയ്ത് നിർത്തുക, അതേപോലെ മണ്ണിലുള്ള പോഷണം അബ്സോർബ് ചെയ്ത് പ്ലാന്റിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ സഹായിക്കുക, ഇതൊക്കെയാണ് റൂട്ടിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ വ്യത്യസ്ത തരം ഫില്ലോടാക്സി പഠിച്ചു, അതേപോലെ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള റൂട്ട് സിസ്റ്റം പഠിച്ചു. ഇനി പുതുമയാർന്ന ഒരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.